ഒരു ചട്ടിയോ ചാക്കോ കുരോപ്പയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്തോട്ടോ. ഇതുപോലെ എട്ടൊമ്പത് മാസം കൊണ്ട് ഇഞ്ചി അങ്ങ് പറിച്ചെടുക്കാം. എളുപ്പത്തിൽ ചെയ്യാവുന്ന ചെറിയ ഒരു കൃഷി തന്നെയാണ് കേട്ടോ നമ്മുടെ ഇഞ്ചി. അപ്പൊ ഇഞ്ചി കേടുകൂടാതെ ഇതുപോലെ, ഇത് നമ്മൾ കുറച്ച് ദിവസം മുന്നേ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഏകദേശം ഒരു ഒന്നര മാസമൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഇഞ്ചി കണ്ടോ നല്ല ഉഷാറായിട്ട് അതിൽ ഇതാ ഇലൊക്കെ പൊട്ടി, നല്ല പുതിയ തളിർപ്പ് ഇതൊക്കെ പൊട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ കുറച്ച് ഇഞ്ചി കഷ്ണം ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ മുകളിലേക്ക് ഇച്ചിരി മണ്ണിട്ട് കൊടുത്തു. എന്നിട്ട് ഇതുപോലെ ഇല ഇട്ട് കൊടുക്കുക. ഒന്നെങ്കിൽ ക്ഷീമക്കൊന്നേന്റെ ഇല കിട്ടുകയാണെങ്കിൽ ബെസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ എനിക്കത് കിട്ടിയില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് ഇല ഇട്ടിട്ട് അതിന്റെ മുകളിൽ ചാണകപ്പൊടി മണ്ണും കൂടി മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുക. അപ്പൊ അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്താലാണ് ഇഞ്ചി കുറച്ചും കൂടി ഉഷാറായിട്ട് ഉണ്ടാവുള്ളൂ കേട്ടോ. വലിയ ഇഞ്ചി കഷ്ണൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നല്ല കട്ടിയിലാണ്ട് മണ്ണിട്ട് കൊടുക്കുക. ഇഞ്ചി കഷ്ണം ഇങ്ങനെ മുകളിലേക്ക് കാണുകയാണെങ്കിൽ കുറച്ച് നന്നായിട്ടാണ്ട് മണ്ണിട്ട് കൊടുക്കുകയാണെങ്കിൽ വീണ്ടും അതിൽ മുളക്ക് പൊട്ടി നല്ല ഉഷാറായിട്ട് ചട്ടി നിറയെ ഇഞ്ചി തിങ്ങി നിറഞ്ഞ് നിൽക്കും കേട്ടോ. എളുപ്പത്തിൽ ചെയ്യാം. അപ്പൊ ഞാനിതാ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതുപോലെ ഒന്ന് നട്ട് വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് ആണ്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് കേടുകൂടാതെ ഇഞ്ചി നടുന്നതെന്നും അതുപോലെ ഇഞ്ചി ഇതുപോലെ ചട്ടിയിലാണെങ്കിലും ചാക്കിലൊക്കെ നമുക്ക് നട്ട് വളർത്തുന്നത് എളുപ്പത്തിൽ ചെയ്യാവുന്ന കുറച്ച് രീതികളൊക്കെ ഇന്നത്തെ ചാനലില് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാനിതാ ഇതേപോലെ ഒരു ചട്ടി എടുക്കുന്നുണ്ട്. അപ്പൊ 10 ഇഞ്ചിന്റെ ചട്ടിയോ അല്ലെങ്കിൽ 12 ഇഞ്ചിന്റെ ചട്ടിയോ എടുക്കുക, അല്ലെങ്കിൽ ചെറിയ ഗ്രോ ബാഗ് ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള തുണി കവറിലാണെങ്കിലും നിങ്ങൾക്ക് നട്ട് വെക്കാം കേട്ടോ. അപ്പൊ ഇത് ഈ ചട്ടി നോക്കുക, അതിന്റെ അടിവശം കണ്ടോ ഹോൾ ഉണ്ട് കേട്ടോ. അതൊക്കെ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കാരണം ഇഞ്ചി നടുന്ന സമയത്ത് പെട്ടെന്ന് ചീഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നല്ലതുപോലെ പേരോട്ടം നടക്കുന്ന പോട്ട് മിക്സ് കൊടുക്കുക. അതുപോലെ തന്നെ ഓവർ അളിഞ്ഞു വിളിഞ്ഞിട്ടുള്ള മണ്ണൊന്നും അടിവശത്ത് ഇട്ട് കൊടുക്കാതിരിക്കുക. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ എടുക്കുന്ന ഈ ഒരു ഇല നമ്മുടെ വായിൽ തന്നെ കേട്ടോ. അപ്പൊ ഈ ഒരു ഇല ഇതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് ഇങ്ങനെ ഒതുക്കി ഒന്ന് ചെറുതാക്കി ഇതിന്റെ ചോട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് പേരോട്ടം നടക്കാൻ ഹെൽപ്പ് ചെയ്യും, ചെയ്യും ചട്ടിക്ക് ഭാരം തോന്നിക്കാതിരിക്കാനും, പിന്നെ നമ്മുടെ ഇഞ്ചിക്ക് നല്ലൊരു വളവുമാണ് കേട്ടോ. അപ്പൊ ഞാൻ നന്നായിട്ട് കട്ടിയിൽ തന്നെ കുറച്ച് അത്യാവശ്യം നല്ലതുപോലെ നിറയെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ മുകളിലേക്ക് നമ്മൾ പോട്ട് മിക്സ് ഇട്ട് കൊടുക്കുമ്പോൾ അതുകൊണ്ട് റെഡിയായി വന്നോളൂ കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകണ്ട. അപ്പൊ ഞാൻ ഇച്ചിരി പുളിച്ച ചാണകവെള്ളോ അല്ലെങ്കിൽ പുളിച്ച കഞ്ഞിവെള്ളോ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി അതല്ലെങ്കിൽ ഇച്ചിരി ഒരു സ്പൂണ് തൈരാണെങ്കിലും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് വളമാവാൻ ഹെൽപ്പ് ചെയ്യുക. ഇപ്പൊ പോട്ട് മിക്സ് ആയിട്ട് എടുക്കുന്നത് കണ്ടോ, ഇതാണ്, ഇത് നമ്മുടെ കമ്പോസ്റ്റ് ആണ്. കമ്പോസ്റ്റും സാധാ കുറച്ച് മണ്ണും കൂടി മിക്സ് ചെയ്തതാണ്. നിങ്ങളെടുത്ത് ഉണ്ടെങ്കിൽ എടുത്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചാണകപ്പൊടി മണ്ണും മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു സ്പൂണ് നമ്മുടെ കുമ്മായം കൂടി ചേർത്ത് കൊടുക്കുക. അപ്പൊ ഇഞ്ചി നടുന്ന സമയത്ത് കുമ്മായം ചേർക്കുന്നത് നല്ലതാണ്, ആ ഒരു മണ്ണിന്റെ പുളിരസം മാറും. അപ്പൊ ഇത് ഞാൻ 2 ദിവസം മുന്നേ ഇങ്ങനെ റെഡിയാക്കി വെച്ചതാണ് കേട്ടോ ഇഞ്ചി നടാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. അപ്പൊ അങ്ങനെ ചെയ്ത് വെച്ച നമ്മുടെ ഈ ഒരു പോട്ട് മിക്സ് ആണ് ഞാൻ ഇതിലേക്ക് നല്ലതുപോലെ കട്ടിയിലാണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ ആ ഒരു ഇഞ്ചി കഷ്ണം നടാൻ വേണ്ടി മാത്രമുള്ള പൊട്ടി മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഇപ്പൊ അതില് തളിർപ്പൊക്കെ പൊട്ടി നിറഞ്ഞ് വരുന്ന സമയത്ത് ഇഞ്ചി കഷ്ണം കുറച്ച് മുകളിലേക്ക് നിൽക്കും. ആ സമയത്ത് ഞാൻ ഫസ്റ്റ് കാണിച്ചു കുറച്ചും കൂടി നമുക്ക് നല്ലൊരു പൊട്ടി മിക്സ് മുകളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഏകദേശം ഇതുപോലെ ഒന്ന് ഇട്ടൊന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട്. കുറച്ചണ്ട് ഇട്ട് നമ്മളൊന്ന് ഒരു കാൽ ഭാഗം നമ്മളിത് വെക്കുന്നുണ്ട് കേട്ടോ, ഫ്രീ ആയിട്ട് ഇടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിന്റെ സെന്ററിൽ ചെറുതായിട്ട് നമുക്ക് ഇഞ്ചി വെച്ച് കൊടുക്കാൻ പറ്റുന്ന ഇവിടെ ചെറുതായിട്ട് ഒരു കുഴി എടുക്കുക. ഇതിൽ ഒരു ചെറിയൊരു ഇഞ്ചി കഷ്ണം മാത്രമാണ് കേട്ടോ നടാൻ പറ്റുള്ളൂ. ഇപ്പൊ ചിലവരൊക്കെ കാണാം ഇതുപോലത്തെ ചട്ടിയിൽ 2 കഷ്ണമൊക്കെ നടന്ന, അങ്ങനെ നടന്നേക്കാളും കുറച്ചും കൂടി നല്ലത് ഒറ്റ കഷ്ണം നടന്നതാണ് കേട്ടോ. അതിന്ന് പൊട്ടി കുറെ ഉണ്ടാവും. അപ്പൊ കുറച്ച് നല്ല ഡ്രൈ ആയിട്ടുള്ള ചാണകപ്പൊടി, ഉണക്ക ചാണകപ്പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ സെന്ററിലേക്ക്. ഇതെന്താന്ന് അറിയോ, ഇത് ഞാൻ ഇതുപോലെ പാളയിൽ കുറേ ഇഞ്ചി കഷ്ണം ഉണ്ട്, നമ്മുടെ ചകിരിച്ചോറും വെള്ളവും മിക്സ് ചെയ്തിട്ട് ഇഞ്ചി കഷ്ണം ഇങ്ങനെ ഇട്ട് വെച്ചു കൊടുക്കുക പാളയിൽ. എന്നിട്ട് അതിന്റെ മുകളിൽ വീണ്ടും കുറച്ചും കൂടി ചകിരിച്ചോറ് ഇങ്ങനെ വിതറി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് മൊളി ഇതുപോലെ തളിർപ്പും വരും. എന്നിട്ട് നമ്മളിങ്ങനെ നട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കണ്ടോ നല്ല വൃത്തിയായിട്ട് നിൽക്കും കേട്ടോ. അപ്പൊ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഇഞ്ചി കഷ്ണം നല്ലത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ എവിടെ നിന്ന് കിട്ടുന്ന സമയത്താണെങ്കിൽ കഷ്ണം എടുത്ത് കുറേ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി പൊട്ടിച്ച്, ആദ്യം നിങ്ങൾ പൊട്ടിക്കണം എന്നില്ല, ജസ്റ്റ് ഇങ്ങനെ പാളയ്ക്ക് നിരത്തിയാണ് വെക്കുക. അപ്പൊ അതൊക്കെ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ നല്ലോണം ഫുള്ളായിട്ട് മുള വരും. ഇപ്പൊ
ഒരു ഒരു 10 ദിവസം ആകുമ്പോഴേക്കും എല്ലാ ഇഞ്ചിക്ക് വേരും വരും, പെട്ടെന്ന് ഇതുപോലെ തളിർപ്പ് ഇലയും വരും. എന്നിട്ട് നടുകയാണെങ്കിൽ നല്ലതാണ്. ഇപ്പൊ മുള വന്ന് നടുകയാണെങ്കിൽ കുറച്ചും കൂടി ഉഷാറായിട്ട് ഇഞ്ചി ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യുക. അപ്പൊ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പൊ ഇതൊക്കെ ചെറിയ കൃഷി ചെയ്യുന്നവർക്ക്, ഇപ്പൊ വലിയ കൃഷി ചെയ്യുന്നവരൊക്കെ ഇഞ്ചി നന്നായിട്ടാണ് കൂട്ടിയിട്ടിട്ട് അതിലേക്ക് നമ്മുടെ ചാണകപ്പാൽ ഒഴിച്ചു കൊടുക്കും. അങ്ങനെയും വേണമെങ്കിൽ ചെയ്തു കൊടുക്കും. അപ്പൊ ഞാൻ ഇതുപോലെ അതിന്റെ മുകളിലേക്ക് കുറച്ചും കൂടി മണ്ണിട്ട് കൊടുത്തിട്ട് ഇതുപോലെ നമ്മുടെ ഈ ഒരു ഇല മുകളിലും നല്ലതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പൊതയിട്ട് കൊടുക്കുക. പൊതയിട്ട് കൊടുക്കുന്നത് എല്ലാ ചെടികൾക്കാണെങ്കിലും പച്ചക്കറികൾക്കൊക്കെ നല്ലതാണ്. ഇപ്പൊ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു തണുപ്പ് എപ്പോഴും ഉണ്ടാവും. പിന്നെ ഡെയിലി നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ നല്ലോണം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ കണ്ടോ, ഈ ഒരു ചട്ടിക്ക് ഒട്ടും ഭാരം തോന്നിക്കുന്നില്ല. അല്ലെങ്കിൽ ഇത് ഭയങ്കര ഭാരമായിരിക്കും. കാരണം 10 ഇഞ്ചിന്റെ ചട്ടിയിലൊക്കെ നമ്മൾ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാനും വെക്കാനും ഒക്കെ പ്രയാസമായിരിക്കും കേട്ടോ. പിന്നെ ഇത് വെച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യം വെയിലുള്ള ഭാഗത്താണ്. ഇപ്പൊ ഒരു 8-9 മാസം ആകുമ്പോൾ നിങ്ങൾക്ക് ഇത് പറിച്ചെടുക്കാം കേട്ടോ. ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കുക. ഓക്കെ ഫ്രണ്ട്സ്.